ജനുവരി 14 വിശുദ്ധ ദേവസഹായം പിള്ള. വിശുദ്ധ ദേവസഹായം പിള്ള 1712 ഏപ്രിൽ 23 തിരുവിതാംകൂറിലെ കന്യാകുമാരിയിൽ ഒരു യാഥാസ്ഥിതിക നായർ തറവാട്ടിൽ ജനിച്ചു. നീലകണ്ഠപിള്ള എന്നായിരുന്നു ആദ്യത്തെ പേര്. പിതാവ് തിരുവട്ടാറിലെ ആദ്യകേശവ ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പൂതിരിയും മാതാവ് ദേവകിയമ്മ എന്ന നായർ സ്ത്രീയും. നന്നേ ചെറുപ്പത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ആഴമായി പഠിച്ചു. സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. ആയോധനകലയിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം കൂർമ്മബുദ്ധിയുള്ളവനും ഉത്സാഹിയും കർത്തവ്യനിരതനുമായിരുന്നു. തിന്മയെ എതിർക്കുന്നതിലും നന്മയെ വളർത്തുന്നതിലും മുന്നിട്ട് നിന്നു. രാജകൊട്ടാരത്തിൽ സ്വാധീനമുണ്ടായിരുന്ന അദ്ദേഹത്തിന് രാജകാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗം ലഭിച്ചു. കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ച് നേവൽ കമാൻഡൻ്റായ ഡിലനോയിയെ തടവിലാക്കി. ഡിലനോയിയുടെ സാമർഥ്യത്തിൽ ആകൃഷ്ടനായി രാജാവ് അദ്ദേഹത്തെ തിരുവിതാംകൂർ സായുധ സേനയുടെ കമാൻഡൻ്റാക്കി. ലത്തീൻ കത്തോലിക്കനായ ഡിലനോയിക്ക് രാജാവ് പള്ളി പണിയിച്ചു കൊടുത്തു. ഔദ്യോഗിക കാര്യങ്ങൾ ഒരുമിച്ച് നിർവഹിച്ചിരുന്ന ഡിലനോയിയും നീലകണ്ഠപിള്ളയും സുഹൃത്തുക്കളായി. ഡിലനോയിയുടെ യഥാർത്ഥ ദൈവത്തിലുള്ള വിശ്വാസം അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയും ആചരിച്ചു പോന്ന നീലകണ്ഠപിള്ളയിൽ മാറ്റങ്ങൾ വരുത്തി. ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും പറ്റി അദ്ദേഹം ആരാഞ്ഞറിഞ്ഞു. 32 വയസ്സുള്ളപ്പോൾ വടക്കൻകുളത്ത് ഈശോ സഭക്കാരുടെ പള്ളിയിൽ വെച്ച് ദൈവത്തിൻ്റെ സഹായം എന്നർത്ഥമുള്ള ലാസർ എന്ന പേരിൽ സ്നാനം സ്വീകരിച്ചു. ദേവസഹായം പിള്ള എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അറിഞ്ഞ സത്യത്തെ അദ്ദേഹം മറ്റുള്ളവരോട് പ്രഘോഷിച്ചു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ഭാർഗവിയമ്മാൾ ജ്ഞാനപ്പൂ എന്ന പേരിൽ സ്നാനപ്പെട്ടു. അക്കാലത്ത് തിരുവിതാംകൂറിൽ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ വിശ്വാസമാറ്റം നടത്തുന്നത് അംഗീകരിച്ചിരുന്നില്ല. തിരുവിതാംകൂറിൻ്റെ പ്രതികാര നടപടികൾ ഭയന്ന് അവർ അവിടം വിട്ട് താമസിച്ചു. ദേവസഹായം പിള്ളയുടെ അടുത്ത ബന്ധുക്കളിൽ ചിലരും പിന്നീട് ക്രൈസ്തവ വിശ്വാസികളായി. യാഥാസ്ഥിതികരായ പ്രഭുക്കന്മാർ വിശ്വാസം ത്യജിക്കുവാൻ ദേവസഹായം പിള്ളയെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്യാഗത്തിനായി വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്പത്തും സ്ഥാനമാനങ്ങളും യശസ്സുമെല്ലാം അദ്ദേഹം നിരസിച്ചു. വിശ്വാസത്തെ പ്രതി പോരാട്ടം നടത്തിയ അദ്ദേഹത്തെ തടവിലാക്കി കഠിനമായി 3 വർഷം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക സാധ്യമല്ലെന്ന് മനസ്സിലാക്കി തിരുവിതാംകൂറിലെ അന്നത്തെ മുഖ്യ ബ്രാഹ്മണ പുരോഹിതനും ഫ്യൂഡൽ പ്രഭുക്കളും രാജകുടുംബാംഗങ്ങളും നായർ സമുദായവും ദേവസഹായം പിള്ളയ്ക്കെതിരെ വധശിക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ രാജ്യദ്രോഹക്കുറ്റം കെട്ടിച്ചമച്ചു. ശത്രുക്കൾക്ക് രാജ്യത്തിൻ്റെ രഹസ്യം ചോർത്തിക്കൊടുത്തുവെന്ന് കളവായി ആരോപിച്ചു. ദിനംതോറും 80 പ്രാവശ്യം ചാട്ടവാർ കൊണ്ടടിക്കുകയും മുറിവുകളിലും നാസാരന്ധ്രങ്ങളിലും കുരുമുളക് പൊടി തേച്ച് അദ്ദേഹത്തെ വെയിലത്ത് നിർത്തുകയും മലിനജലം കുടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അരുൾവായുമുഴയിലെ വനത്തിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി. അവിടെ വച്ച് അദ്ദേഹം കഠിന തപസ്സിലും നീണ്ട ധ്യാനങ്ങളിലും ഏർപ്പെട്ടു. സമീപ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി കൊണ്ടുപോകവേ പുലിയൂർ കുറിച്ചി എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം കൈമുട്ട് കൊണ്ടടിച്ചപ്പോൾ പാറയിൽ ഉറവ പൊട്ടി ദാഹജലം നൽകി. ഇന്നും അവിടെ ആ ഉറവയുണ്ട്. അദ്ദേഹത്തെ വധിക്കാൻ പട്ടാളക്കാർ 5 വട്ടം വെറുതെയുതിർത്തെങ്കിലും മരണം സംഭവിച്ചില്ല. അദ്ദേഹം തോക്ക് വാങ്ങി പ്രാർത്ഥിച്ചതിനു ശേഷം തിരികെ നൽകി. 1752 ജനുവരി 14 അരുൾവായുമുഴയിലെ കാറ്റാടിമലയിൽ വെച്ച് പട്ടാളക്കാരെ വെടിയേറ്റ് ദേവസഹായം പിള്ള ധീരരഥസാക്ഷിത്വം വരിച്ചു. ഡിലനോയിൽ നിന്നും ജോബിൻ്റെ സഹനങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നത് പീഡനങ്ങളിൽ രഥസാക്ഷിത്വം വരെ പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന് സഹായമായി. 7 വർഷം നീണ്ട ക്രൈസ്തവ ജീവിതത്തിലെ ഓരോ ദിവസവും കത്തോലിക്കാ വിശ്വാസത്തിലേക്കുള്ള കൃപ നൽകിയ ദൈവത്തെ അദ്ദേഹം കണ്ണുനീരോടുകൂടെ സ്തുതിക്കുമായിരുന്നു. കഠിന പീഡനങ്ങളേൽക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ തെക്കൻ ഉൾപ്രദേശങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പടരാൻ ഈ രക്തസാക്ഷിത്വം ഹേതുവായി. പിന്നീട് ശ്രീലങ്കയിലെ തമിഴ് ഭാഷ സംസാരിക്കുന്നവരിലേക്കും 2012 ഡിസംബർ 2 ബെനഡിക്ട് 16 മാർപ്പാപ്പ
ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരെ ഗണത്തിലേക്ക് ഉയർത്തി. ഇന്ത്യയിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാക്കപ്പെടുന്ന ആദ്യ അൽമായനാണ് ദേവസഹായം പിള്ള. ദേവസഹായം പിള്ളയുടെ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ജാഗ്രതാപൂർവകമായ കാത്തിരിപ്പിൻ്റെ നല്ല മാതൃകയെന്ന് ബെൻഡിറ്റ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചു. 2022 മെയ് 15 ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.